ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്ന എക്സോഡസ് റോസകൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ, അതിൻ്റെ റിസൾട്ടുമായിട്ടുള്ള വീഡിയോയെ ഇന്നത്തെ വീഡിയോ. അത് ചെയ്തതിന് ശേഷം നമ്മുടെ റോസകളുടെ മാറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാ റോസും നല്ലതുപോലെ തഴച്ച് വളർന്നിട്ടുണ്ട്, കുരുടിപ്പൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാത്തിനും നല്ല പുതിയ തളിരിലകൾ വന്നിട്ടുണ്ട്, അതിനകത്തൊക്കെ മുട്ടും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞ് ഇനി അടുത്ത ട്രിപ്പ് നമുക്കത് എക്സോഡസ് അടിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ എല്ലാ റോസും നല്ലതുപോലെ തന്നെ നിൽക്കുന്നത്, എല്ലാത്തിനകത്ത് നല്ല രീതിയിൽ മുട്ടും വന്നിട്ടുണ്ട്, നല്ല തളിരില വന്നിട്ടുണ്ട്, നല്ല ബുഷായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. ഓർക്കിഡ് റോസിനകത്തൊക്കെ നല്ലതുപോലെ ഫ്ലവർ നിൽപ്പുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഞാൻ അടിച്ചു കൊടുത്തതേ ഉള്ളൂ, അതൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീണ്ടും എക്സോഡസ് അടിച്ചു കൊടുത്തിട്ട് വളവും ഇട്ട് കൊടുക്കും. ഈ എക്സോഡസ് അടിച്ചു കൊടുക്കുന്നതിൻ്റെ അന്ന് തന്നെ ആദ്യമേ ഈ ചെടിയൊന്ന് നനച്ചു കൊടുത്ത് അതൊന്ന് കഴിഞ്ഞിട്ട് എക്സോഡസ് അടിച്ചു കൊടുക്കാവൂ. പിന്നെ നമ്മൾ ഈ മരുന്ന് അടിച്ചതിന് ശേഷം നനച്ചു കൊടുക്കാൻ നിൽക്കരുത്. അതിനകത്ത് ഇലയിലൊക്കെ പിന്നെ ആ വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല, ആ മരുന്ന് അതിനകത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും രാവിലെ നനച്ചൊക്കെ കൊടുത്തതിന് ശേഷം മരുന്നടിച്ചു കൊടുക്കണം. മരുന്ന് അടിച്ചു കൊടുത്തിട്ട് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ നിന്നൊന്ന് പറിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് NPK 19-19. കഴിഞ്ഞ ട്രിപ്പ് ഞാൻ DAP ആയിരുന്നു ഇട്ട് കൊടുത്തത്, ഇപ്പോൾ NPK 19-19 ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അന്ന് ആ മരുന്ന് അടിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നല്ല ഫ്ലവറായിട്ട് നിൽക്കത്തില്ല, എല്ലാം കുരുടി പോയേനെ നമ്മുടെ റോസയെല്ലാം. ഈ പൂ ഇങ്ങനെ വിരിയത്ത് പോലുമില്ല, കണ്ടോ? നല്ല ഡബിൾ ഷെയ്ഡാണ്, കണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഓൺ റൂട്ടഡ് റോസ, ബഡ് റോസ അല്ല. എല്ലാം നല്ലതുപോലെ നിൽക്കുന്നത്. കൂട്ടുകാർ വിചാരിക്കും എന്തുവാ ഇത് മരുന്നൊക്കെ അടിച്ചിട്ട് റിസൾട്ടൊന്നും കാണിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ റിസൾട്ട് കാണിക്കുന്നത്, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് റോസൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും, എല്ലാവർക്കും ഈ പ്രശ്നങ്ങളും കാണും, കുരുടിപ്പും ഇല ചുരുളക്കവും എല്ലാം കാണും. ഈ എക്സോഡസ് നല്ല ഫാസ്റ്റ് റിസൾട്ട് എക്സോഡസ് നമുക്ക് കിട്ടുന്നത് അത് അടിച്ചു കൊടുക്കാം. മറ്റുള്ള പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടല്ല, ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. റോസകൾക്ക് നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് അടിച്ചു കൊടുക്കണം എക്സോഡസ്, നല്ല റിസൾട്ട് കിട്ടും. റോസുകൾ എല്ലാവരുടെയും ഗാർഡനിൽ റോസുകൾ കാണാതിരിക്കത്തില്ല, എല്ലാവരുടെയും ഗാർഡനിൽ 1-2-3 റോസൊക്കെ കാണും. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അത് നിങ്ങൾക്കും കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ എല്ലാ റോസിനകത്തും പൂവായിട്ടുണ്ട്. അടുത്ത തളിര് വരുന്നത് മൊട്ടായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ എക്സോഡസ് അന്ന് അടിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കരിഞ്ഞ് പൂ നല്ലതുപോലെ ഫ്ലവർ ആവാതെ പകുതി വിരിയത്തേ ഉള്ളായിരുന്നു. ഇതെല്ലാം നല്ലതുപോലെ വിരിഞ്ഞിട്ടുണ്ട്. ഈ റോസൊക്കെ അങ്ങ് കമ്പ് പോലെ നിന്നേ, അതിനകത്തൊന്നും തളിര് പോലും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാം തളിരും എല്ലാം വന്നിട്ടുണ്ടാണ്ടേ. അടുത്തത് മൊട്ടായിട്ടാണ് വരുന്നത്, ഇതിനകത്ത് എല്ലാം മൊട്ടുണ്ട്. മരുന്നടിച്ചപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കാണാം, നിങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥയിൽ നിന്ന റോസ. ഞാൻ വിചാരിച്ചിത് രക്ഷപ്പെടത്തില്ലെന്ന്. ഇത് കാശ്മീരി റോസായത് ഉണ്ട്. ഇതിനകത്തെല്ലാം നല്ല തളിരും വന്ന് വേണ്ടേ, കാണാൻ പറ്റുന്ന മുട്ടുമുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ തളിരിലയായിട്ടൊക്കെ വരുന്നുണ്ട്. ചിലതിനകത്ത് പൂ മാറി, ഇനി അത് പൊഴിഞ്ഞു പോവാറായി. എല്ലാം നല്ലതുപോലെ വരുന്നുണ്ട്, എല്ലാത്തിനകത്തും പൂവുണ്ട്. നല്ലൊരു ഓറഞ്ച് കളർ, അതിനകത്ത് താണ്ട ഒരു വെള്ള കളറും കൂടെ വരുന്ന. ആദ്യമൊക്കെ ഇതിനകത്ത് പിടിക്കുന്ന പൂവ് നല്ല ഓറഞ്ച്, ഇതുപോലത്തെ ഓറഞ്ച് കളറായിരുന്നു. ഷെയ്ഡ് വരത്തില്ലായിരുന്നു, ഇപ്പോൾ ഒരു വെള്ള ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അതിനകത്ത്, നല്ല കളറാണ്. ഇതെല്ലാം കുരുടിച്ച് നിന്നതാണ്, നിങ്ങൾക്ക് ആ വീഡിയോയ്ക്കകത്ത് കാണാം. ഞാനിന്ന് NPK 19-19 ചെടി റോസുകൾക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ കൂട്ടുകാർ പറയണം. വീഡിയോ ആയിട്ട് ഇടണമെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും ചാനലിൽ. അതെന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞിരുന്നാൽ മതി, അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിൽ കയറി ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ഓക്കെ, ബൈ ബൈ.